നമസ്കാരം, എല്ലാവർക്കും അണിനെ മലയാളത്തിലേക്ക് സ്വാഗതം. 2023 IPL സീസൺ ചരിത്രത്തിലെ ഏറ്റവും അൺപ്രഡിക്റ്റബിൾ സീസൺ എന്ന് തന്നെയാണ് ഇതുവരെ വിശേഷിപ്പിക്കാവുന്നത്. കാരണം സീസണിന്റെ ഒരു പകുതിയോളം കഴിഞ്ഞിട്ടും ടീമുകൾക്ക് ഈ പറഞ്ഞ പോലെ ആര് കപ്പടിക്കുക അല്ലെങ്കിൽ ആര് പ്ലേ ഓഫിൽ എത്തുമെന്ന് ഉറപ്പിക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. പിന്നീട് ലേറ്റർ സ്റ്റേജിലേക്ക് അവസാന വാരത്തിലാണ് ഗുജറാത്ത് അടക്കമുള്ള ടീമുകൾ പ്ലേ ഓഫ് ഉറപ്പിക്കുന്നത്. ഇന്നത്തെ മത്സരങ്ങൾ കൂടെ കഴിഞ്ഞാൽ മാത്രമേ ഏത് ടീം പ്ലേ ഓഫിൽ കയറും അല്ലെങ്കിൽ ആരൊക്കെയായിരിക്കും ടോപ്പ് ഫോറിൽ എത്തുക എന്നുള്ളത് കൺഫേം ആക്കാൻ പറ്റുള്ളൂ. പേപ്പറിൽ വളരെ സ്ട്രോങ് ആയിട്ട് വന്ന ടീമുകൾക്ക് കാലിടറുന്ന കണ്ടു. അതേസമയം പേപ്പറിൽ ഈ സോ കോൾഡ് ആവറേജ് എന്ന് വിളിച്ച ടീമുകൾ ഗംഭീര പ്രകടനങ്ങൾ പുറത്തെടുക്കുന്നത് കണ്ടു. അതുകൊണ്ട് തന്നെയാണ് ഈ IPL സീസൺ വളരെ അൺപ്രഡിക്റ്റബിൾ എന്ന് പറയാൻ കാരണം. തനി ക്രിക്കറ്റ് ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ അടിവാരത്തുള്ള ടീമുകളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അടിയിൽ നിന്ന് മൂന്ന് ടീമുകൾ എന്ന് പറയുമ്പോൾ ഡൽഹി ക്യാപിറ്റൽസ്, സൺറൈസേഴ്സ് ഹൈദരാബാദ്, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ഇവരിൽ SRHഉം KKRഉം മുൻകാല ചാമ്പ്യന്മാരാണ്. ഡൽഹിയും ഈ കാലയളവിലൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രകടനം നടത്തിയിരുന്ന ടീമുമാണ്. പക്ഷേ നമ്മളിന്ന് മെയിൻലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡൽഹിക്ക് ഈ സീസണിൽ എന്ത് പറ്റിയെന്നുള്ളതാണ്, അല്ലെങ്കിൽ വാട്ട് ദ ഹെൽ റിയലി ഹാപ്പൻ ടു ഡൽഹി ക്യാപിറ്റൽസ്, അല്ലെങ്കിൽ വാട്ട് വെന്റ് റോങ് ഫോർ ഡൽഹി. ആദ്യത്തെയും പ്രധാനത്തെയും പ്രശ്നം വെച്ച് തുടങ്ങുകയാണെങ്കിൽ ഋഷഭ് പന്ത് എന്ന ഫാക്ടർ തന്നെയാണ്. കാരണം 2023 IPL എത്തുമ്പോൾ ഡൽഹിക്ക് ഒരുവിധ കൺഫ്യൂഷനും കൊടുക്കാതിരുന്ന ഒരു പൊസിഷനായിരുന്നു ഋഷഭ് പന്തിൻ്റേത്. കാരണം പൊതുവെ പരിക്കുകൾ അലട്ടാത്തൊരു താരമാണ്, അങ്ങനെ മത്സരങ്ങൾ മിസ്സാവാത്തൊരു താരമാണ്. അതുകൊണ്ട് തന്നെ ഋഷഭ് പന്ത് ടീമിൽ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഡൽഹി പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഋഷഭിന് ആക്സിഡൻറ്റ് സംഭവിക്കുന്നു, പന്തിന് ഒരു വർഷത്തോളം പൂർണ്ണമായിട്ടും ക്രിക്കറ്റ് കരിയറിൽ നിന്ന് നഷ്ടമാകുന്നു. പന്തിന് ഒരു റീപ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഡൽഹിയുടെ ആദ്യത്തെ പറ്റിയിട്ടുള്ളൊരു ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക്, അല്ലെങ്കിൽ ബിഗ്ഗസ്റ്റ് ത്രെട്ടായി മാറിയൊരു സംഭവം. കീപ്പിംഗ് ആസ്പെക്റ്റ് പോലും ഋഷഭിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു താരത്തെ അവർക്ക് ലഭിച്ചിരുന്നില്ല. അഭിഷേക് കീപ്പിംഗിൽ നൈസായിരുന്നു, പക്ഷേ ബാറ്റിങ്ങിൽ അത്ര കൺവിൻസിങ് ആയിരുന്നില്ല. സർഫ്രാസ് ഈ പറഞ്ഞ പോലെ ബാറ്റിങ്ങിലും കീപ്പിങ്ങിലും ഒരു മിക്സ്ഡ് സീസൺ ആയിരുന്നു. ടുവേർഡ്സ് എൻഡാണ് ഫിൽ സോൾട്ട് ടീമിലേക്ക് വന്ന് പെർഫോമൻസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പൊസിഷൻ ശരിക്കും പറഞ്ഞാൽ ഡൽഹിക്ക് ഭയങ്കര അധികം വഹിക്കേണ്ടായിരുന്നു. കാരണം ഡൽഹിയുടെ ടോപ്പ് ഓർഡർ കൊളാപ്സ് ആവുന്നത് ഈ സീസണിൽ ഒരു സ്ഥിരം കാഴ്ചയായിരുന്നു. അപ്പോൾ അത് കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു താരവും ഡൽഹി ലൈനപ്പിൽ ഉണ്ടായിരുന്നില്ല. കാരണം ഋഷഭ് പന്തിനെ കുറിച്ച് നമ്മൾ ഘോരം പറയേണ്ട കാര്യമില്ല. ആൻഡേഴ്സണിനെ സ്വിറ്റ് ഇറ്റ് ചെയ്യാവുന്ന ധൈര്യമുള്ള ഒരു താരം, പ്രൈം ബുംറയെ യോർക്കറെ സിക്സർ അടിച്ചിട്ടുള്ള താരം. അപ്പോൾ ഇങ്ങനെയൊക്കെ കറേജിയസ് ആയിട്ട് കളിക്കുന്ന ഒരു താരം ഡൽഹിക്ക് ശരിക്കും ലാക്ക് വരുന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. രണ്ടാമത്തൊരു റീസൺ ഡേവിഡ് വാർണർ എന്നൊരു ഫാക്ടർ തന്നെയാണ്. കാരണം വാർണർ ബാറ്റ് കൊണ്ട് വളരെ മികച്ചൊരു സീസൺ ആയിരുന്നെങ്കിലും ക്യാപ്റ്റൻസി കൊണ്ടും അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് കൊണ്ടും, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒരു കണ്ടുകൊണ്ടിരുന്ന ഒരു വാർണറെയല്ല ഈ സീസണിൽ കണ്ടിരുന്നതെന്നുള്ള അഭിപ്രായങ്ങൾ വാർണറിന് പരക്കെ നേരിട്ട ഒരു സീസൺ കൂടെയായിരുന്നു ഇത്. കാരണം വളരെ സ്ലോ ആയിട്ട് വാർണർ റൺസ് സ്കോർ ചെയ്യുന്നു, അത് ടീമിന് വലിയ സമ്മർദ്ദം ഉണ്ടാക്കുന്നു, പുതിയ വരുന്ന ബാറ്റ്സ്മാൻമാരെ അടിക്കാൻ വേണ്ടി നോക്കുന്നു. ഇതൊക്കെ പറഞ്ഞ പോലെ വലിയൊരു കാര്യം തന്നെയാണ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം, ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത്. കാരണം വാർണറെ സംബന്ധിച്ചിടത്തോളം വാർണറിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു വാർണർ ഫാക്ടർ ലഭിക്കാതെ പോയൊരു സീസൺ ആയിരുന്നു ഇത്. അതും ഡൽഹിക്ക് പറഞ്ഞ പോലെ വലിയൊരു സമ്മർദ്ദം ഉണ്ടാക്കിയിരുന്നു എന്നുള്ളത് ശരിയാണ്. പിന്നെ നിർണായക താരങ്ങളുടെ ഫോം എടുത്തു പറയുകയാണെങ്കിൽ പൃഥ്വിഷാൽ നിന്നും വലിയൊരു സീസൺ ആരാധകരും ക്രിക്കറ്റ് പ്രേമികളും എക്സ്പെക്ട് ചെയ്തിരുന്നു, അത് ലഭിക്കാതെ പോയി. സർഫ്രാസ് ഖാൻ്റെ കയ്യിൽ നിന്നും ആ ഫസ്റ്റ് ക്ലാസ്സിലെ ഫോം തുടരുമെന്ന് വിചാരിച്ചു, അത് സംഭവിക്കാതെ പോകുന്നു. മനീഷ് പാണ്ഡ്യയിൽ നിന്നും ഒരു വലിയൊരു പ്രകടനം, അതായത് ഒരു ഋഷഭ് ഇല്ലാന്ന് പറഞ്ഞപ്പോൾ ഒരു 350-400 റൺസിന് മുകളിലൊരു സീസൺ തന്നെയായിരുന്നു മനീഷിൽ നിന്നും പ്രതീക്ഷിച്ചത്, അത് ലഭിക്കാതെ പോകുന്നു. പിന്നെ യശ് ദൽ, പ്രിയങ്കർക്ക് പോലുള്ള താരങ്ങൾക്ക് അവസരം കൊടുക്കുന്നു, അവർ പ്രകടനത്തിന് ഒത്തിരി പ്രതീക്ഷയ്ക്കെത്ത് ഉയരാതെ പോകുന്നു. റൈലി റുസോവിനൊരു മിക്സ് സീസൺ ആവുന്നു, മിച്ചൽ മാർഷിനും ഒരു മിക്സ് സീസൺ ആവുന്നു. എല്ലാം കൊണ്ടും ടോപ്പ് ഓർഡറിൽ ഈ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാത്ത താരങ്ങളുടെ പ്രകടനം തന്നെ ഡൽഹിക്ക് വലിയൊരു സമ്മർദ്ദം ഉണ്ടാക്കി, അത് വലിയൊരു ലയബിലിറ്റി ആയിട്ട് മാറുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഫിൽ സോൾട്ട് ടീമിലേക്ക് വരുന്നു, അത് വളരെയധികം സക്സസ് ആവുന്നു. സോൾട്ട് അത്യാവശ്യം മികച്ച ഇന്നിങ്സുകളൊക്കെ കളിക്കുന്നു. പിന്നീട് ഈ പറഞ്ഞ പോലെ തന്നെ ഗുഡ് ടേക്കവേസ് ബാറ്റിങ്ങിലും ഉണ്ട്. കാരണം അമാൻ ഖാൻ ഭയങ്കര നല്ലോണം പ്രകടനം കാഴ്ചവെച്ചു. പക്ഷെ എന്നിരുന്നാൽ പോലും ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പിഴവുകൾ സംഭവിച്ചത് ബാറ്റിംഗ് ഓർഡറിൽ തന്നെയായിരുന്നു.
കാരണം ബാറ്റർമാർ പ്രതീക്ഷയ്ക്കൊത്ത് വരാതെ പോയത് ഡൽഹിക്ക് വലിയ രീതിയിൽ സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ബോളേഴ്സ് ഈ സീസണിൽ വലിയൊരു പ്ലസ് പോയിന്റ് അല്ലെങ്കിൽ അച്ചീവ്മെന്റ് നേരിട്ടൊരു സീസൺ ആയിരുന്നു. കാരണം അവർ ബോൾ ചെയ്താണ് അവർ ജയിച്ച മത്സരങ്ങളൊക്കെ ജയിച്ചതെന്ന് പറയേണ്ടി വരും. കാരണം നമ്മൾ പറയില്ല ചില കളി ബാറ്റ് ചെയ്ത് ജയിച്ചു, ചില കളി ബോൾ ചെയ്ത് ജയിച്ചു എന്നൊക്കെ. അപ്പോൾ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഈ സീസണിൽ മികച്ച ബോളിംഗ് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ഖലീൽ അഹമ്മദ്, ചേതൻ ചക്രിയ, മുകേഷ് കുമാർ, ഇശാന്ത് ശർമ്മ, നോർക്കിയാണെങ്കിലും ഒക്കെ ആയിരുന്നു. പിന്നെ എൻ ഗി ഡി ബെഞ്ചിലുണ്ടായിരുന്നു, കമലേഷ് നാഗർകുട്ടി ബെഞ്ചിലുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ കണ്ടീഷൻസിൽ അവൈലബിൾ ആയിട്ടുള്ള രണ്ട് ബെസ്റ്റ് സ്പിന്നർമാർ അക്ഷർ പട്ടേലും കുൽദീപ് യാദവും, ഇവർക്കും ഈ പറഞ്ഞ പോലെ നല്ലൊരു സീസൺ കിട്ടി. ഡൽഹിയുടെ ബോളിങ്ങിൽ അടുത്ത കൊല്ലവും വലിയ ചേഞ്ചസ് ഒന്നും വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. കാരണം നല്ല നല്ല ബോളേഴ്സ് ഡൽഹിയിലെ ക്യാമ്പിലുണ്ട്, അവർ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. അതൊക്കെ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ അച്ചീവ്മെൻറ്റുകൾ തന്നെയാണ്. ഇപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ ഇന്നലത്തെ കളിയിനെടുക്കാം, ഖലീൽ അഹമ്മദിന് ആ ഒരു ഓവർ കൊടുത്ത ലാസ്റ്റ് ഓവർ കൊടുത്തത് എല്ലാവർക്കും വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിന്നു, 18th ഓവർ കൊടുത്തത്. പക്ഷേ ഖലീൽ അഹമ്മദ് ലാസ്റ്റ് ബോൾ വന്ന് ശിവം ദുബെ വിക്കറ്റ് എടുക്കുന്നു. ചേതൻ സക്രിയയുടെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് സീസണായിട്ട് ഇത് മാറുന്നുണ്ട്. അപ്പം അതൊക്കെ ആ ഒരു ആസ്പെക്റ്റൊക്കെ ഡൽഹിക്ക് സീസണിൽ നിന്നുള്ള ടേക്ക് അവേസ് ആണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ബാറ്റ് കൊണ്ട് ഡൽഹി ബാറ്റർമാർ പരാജയപ്പെട്ട മത്സരങ്ങൾ തന്നെയാണ് ഡൽഹിക്ക് ബാക്ക്ഫയർ ചെയ്തതെന്നുള്ളത് നമുക്ക് പറയേണ്ടി വരും. അടുത്ത സീസണിൽ ഋഷഭ് വരുമ്പോൾ ഓൾമോസ്റ്റ് അവരുടെ ആ ഒരു ബാറ്റിംഗ് ലൈനപ്പിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവൻ ഇമാജിൻ ഇവൻ ഒരു റിങ്കു സിംഗിനെ പോലെ, ഒരു സൂര്യകുമാർ യാദവിനെ പോലെ ഒരു താരം ഉണ്ടായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഡൽഹിയുടെ ഡെസ്റ്റിനി മറ്റൊന്നായിരുന്നതെന്നുള്ളത് ഉറപ്പാണ്. കാരണം അത്രയും നല്ല ബോളിംഗ് യൂണിറ്റാണ് ഡൽഹിക്ക് ഉണ്ടായിരുന്നത്. താരതമ്യേന ഈ പറഞ്ഞ പോലെ മുംബൈനെയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് ബോളിംഗ് യൂണിറ്റ് തന്നെയായിരുന്നു ഈ സീസണിലെ ഡൽഹിയുടെ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി മാച്ചസ് ബാറ്റ് ചെയ്തുകൊണ്ട് ജയിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ആകെ ഭയങ്കരമായിട്ട് ബാറ്റ് ചെയ്ത് ജയിച്ചൊരു മത്സരം RCB തന്നെയായിരുന്നു. അല്ലാത്ത മത്സരങ്ങളൊക്കെ ഡൽഹി നമ്മൾ നോക്കുകയാണെങ്കിൽ ബോൾ ചെയ്തുകൊണ്ടാണ്, ബോളിംഗ് സ്പെല്ലുകൾ കൊണ്ട് തന്നെയാണ് ജയിച്ചത്. അപ്പോൾ ഫൈനൽ വേർഡിലേക്ക് നോക്കുമ്പോൾ ദ ഹാഡ് എ വെരി ഗുഡ് ടീം ഓൺ ദ പേപ്പർ. പക്ഷേ പറഞ്ഞ പോലെ ചില എക്സ് ഫാക്ടറുകൾ ബാറ്റിംഗ് സൈഡിൽ മിസ്സായിരുന്നു തന്നെയാണ് ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ബാക്ക്ഫയർ ചെയ്തത്. നിങ്ങൾക്കും ഈ കാരണങ്ങളാണെന്ന് തോന്നുന്നത് വെച്ചാൽ കമൻ്റായിട്ട് അറിയിക്കുക. നന്ദി, നമസ്കാരം. ഇത് 180 ആണ്.